സാഹസികനായ ഡേവ് കുറേ കാലങ്ങൾക്ക് മുൻപ് കാട്ടിനുള്ളിൽ വന്നു ഒരു വയസ്സായ മന്ത്രവാദിനി. അവർ തളർന്നിരുന്നു, കാരണം അവർ ലോകം മുഴുവൻ ഒരു കള്ളനെ തേടി അലഞ്ഞതായിരുന്നു. അതും അവരുടെ നിധി കട്ടെടുത്ത ഒരു ദുഷ്ടന്. ഞാൻ കുറെ കാലം കാത്തിരുന്നു നിന്റെ ഈ നിധി മോഷ്ടിക്കാൻ. ഇപ്പോൾ നീ വയസ്സായതുകൊണ്ട് ഞാനത് മോഷ്ടിച്ചിരിക്കുന്നു. അഥവാ നിനക്കത് വേണമെങ്കിൽ വയസ്സായ മന്ത്രവാദിനി മഹാനായ നദിയുടെ പിറകേവാ. എടാ ദുഷ്ട, നിനക്കെന്റെ ശക്തിയെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ നിന്നെ കണ്ടുപിടിക്കും. നീയുമായി മത്സരിച്ച് തന്നെ എന്റെ എല്ലാ നിധിയും ഞാൻ തിരിച്ചു നേടും. അവർക്ക് മനസ്സിലായി എവിടെയാണ് ദുഷ്ടൻ താമസിക്കുന്നതെന്ന്. അവർ പറന്ന് ആ മഹാനദിയുടെ അടുത്ത് വസിച്ചു. പക്ഷേ ആ മന്ത്രവാദിനി ഒരു വയസ്സിയായിരുന്നു, അതേപോലെ അവരുടെ മന്ത്രങ്ങളും. അതുകൊണ്ട് അവർക്കവനെ നേരിടാനാവില്ലായിരുന്നു. അവർക്കൊരു സഹായം ആവശ്യമുണ്ടായിരുന്നു. ആ കാട്ടിന് വെളിയിലായി ഒരു ചെറിയ ഗ്രാമം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രവാദിനി സഹായം തേടാനായി ഒരു പദ്ധതി ഒരുക്കി. പെട്ടെന്നാവട്ടെ ആ ഞോട് ശക്തിയില്ലാത്തവരെ. ഞങ്ങൾ എത്രയധികം ശ്രമിച്ചിട്ടും നിന്നെ തോൽപ്പിക്കാൻ ആവുന്നില്ലടാ. വരൂ വരൂ, എന്റെ അടുത്തേക്ക് വരൂ മകനെ, നിന്നെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ സ്പ്രിംഗ് ഗോളം പിടിക്കാനായി ഓടിയ ഡേവ് കുന്നിൻ പുറത്തു നിന്നും താഴേക്ക് വീണു. നേരെ ഉണർന്നത് മന്ത്രവാദിയുടെ കുടിലിൽ. നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരു മന്ത്രവാദിനിയല്ലേ? അതെ, ഞാൻ മന്ത്രവാദിനിയാണ്. ഞാൻ വിരൂപയായി നിന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ടാണോ? എനിക്കറിയാമായിരുന്നു ഒരു മനുഷ്യനും എന്നെ പോലെയുള്ള ഒരാളെ സഹായിക്കില്ലാന്ന്. അതുകൊണ്ടാണ് നിന്നെ കപടതയിലൂടെ ഇവിടെ കൊണ്ടുവരേണ്ടി വന്നത്. പക്ഷെ നീ പോകൂ, എന്റെ കയ്യിൽ എന്റെ മന്ത്രങ്ങളുണ്ട്, ഞാൻ ശ്രമിച്ചോളാം. എന്നോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല. ഓ, നിങ്ങൾ മനുഷ്യർ എല്ലാവരും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ വിചാരിക്കുന്നു എല്ലാ മന്ത്രവാദിനിയും ദുഷ്ടരാണെന്ന്. പക്ഷെ മനുഷ്യരല്ലേ കൂടുതൽ ദുഷ്ടർ. ഇവിടെ നിന്ന് പോകൂ. എന്നോട് ക്ഷമിക്കൂ, ദയവായി പറയൂ ആന്റി, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സഹായിക്കണ്ടേ? നിനക്ക് ഉറപ്പുണ്ടോ? അതെ, എനിക്കൊരു അപേക്ഷയേ ഉള്ളൂ. എന്റെ മാതാപിതാക്കൾ പേടിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾ എന്തെങ്കിലും മന്ത്രവാദം കാട്ടി എന്റെ മാതാപിതാക്കളുടെ പേടി മാറ്റാമോ? അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്നത് എന്തും ഞാൻ ചെയ്യാം. ശരി, എങ്കിൽ ഞാൻ നിന്റെ ഗ്രാമത്തിലൊരു മന്ത്രം പകർത്താം. നീ എന്റെ ജോലി തീർക്കുന്നവരെ എല്ലാം അവിടെ നിശ്ചലമായിരിക്കും. വളരെ നന്ദി. നിനക്ക് വിശക്കുന്നുണ്ടായിരിക്കും, ഇതാ ഇത് കഴിച്ചോളൂ. എന്ത് രുചിയാണിതിന്? ഇതെന്താണ്? പ്രത്യേകതരം മന്ത്രവാദിയുടെ ആഹാരം. ഞാൻ നിനക്ക് ഇനിയും തരാം, നിനക്കിഷ്ടമുള്ളതുപോലെ കഴിച്ചോ. ഡേവ് അവന്റെ മനസ്സ് നിറയുന്നവരെ കഴിച്ചു. എന്നിട്ട് മന്ത്രവാദിനി അവനുള്ള ജോലി പറഞ്ഞുകൊടുത്തു. ആ ദുഷ്ടൻ, മഹാനദിയുടെ അവിടെ താമസിക്കുന്ന അവൻ എന്റെ അമൂല്യമായ നിധി കട്ടെടുത്തിരിക്കുന്നു. അവനുമായി മത്സരിക്കാൻ ഞാൻ വയസ്സായി. നീ അതെനിക്ക് തിരിച്ചു കൊണ്ടുതരണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്റെ കയ്യിൽ മന്ത്രമോ ശക്തിയോ ഒന്നുമില്ല. ഞാനൊരു കുട്ടിയല്ലേ? ഞാൻ നല്ല ആത്മാക്കളോട് നിനക്ക് ശക്തിയും മന്ത്രവും തരാനായി പറയും. പക്ഷേ അതിനായി നീ അവരെ തൃപ്തിപ്പെടുത്തണം. ഞാൻ എങ്ങനെ അവരെ തൃപ്തിപ്പെടുത്തും ആന്റി? നീ ഉപവാസം ചെയ്യണം. എല്ലാ നല്ല ആത്മാക്കളും വന്ന് നിന്നെ അനുഗ്രഹിക്കുന്നതുവരെ നീ ആ തീയുടെ അടുത്തേക്ക് കിടന്നോളൂ. അങ്ങനെ നിനക്ക് തണുപ്പൊന്നും അടിക്കത്തില്ല. ഞാൻ എല്ലാ കാട്ടിലെ ജീവികളോടും വന്ന് നിനക്ക് കൂട്ടിയിരിക്കാൻ പറയാം, നീ ഉപവാസം ചെയ്യുമ്പോൾ. അതുപോലെ ചെയ്യാം ആന്റി, ഞാൻ സഹായിക്കാം.
ദേവ് അങ്ങനെ തീയുടെ അടുത്തിരുന്നു. എല്ലാ ജീവികളും ഓരോന്നായി അവന് കൂട്ടിരുന്നു. അങ്ങനെ 20 ദിവസം കടന്നുപോയി. ഒരു രാത്രി ദേവ് ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ ഒരു ചെറിയ ശബ്ദം കേട്ടു. ആത്മാക്കൾ അവന്റെ അടുത്തു വന്നിരുന്നു. അടുത്ത ദിവസം മന്ത്രവാദിനി അവന്റെ അടുത്തൊരു പാത്രം നിറയെ ആഹാരവുമായി വന്നു. നീ 20 ദിവസത്തോളം ഉപവാസം ചെയ്തു. നീ വളരെ ശക്തിശാലിയായ കുട്ടിയാണ്. നിനക്കിപ്പോൾ വിശക്കുന്നുണ്ടാവും. ഇതാ, ഇത് കഴിച്ചോളൂ. വളരെ നന്ദി. ആ നല്ല ആത്മാക്കൾ നിന്റെ അടുത്ത് വന്ന് നിന്നെ അനുഗ്രഹിച്ചോ? ഓ ഇല്ല, ചില ആത്മാക്കൾ വന്നു, പക്ഷെ ചിലർ മാറി നിന്നു. അവർ എന്നോട് പറഞ്ഞു ഞാൻ അധികം ഉപവസിച്ചില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നീ കുറച്ചു നേരം കൂടി ഉപവാസം ചെയ്യണം. നീ അത് ചെയ്യുമോ മകനെ? ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞില്ലേ ഞാൻ സഹായിക്കാമെന്ന്? അതുകൊണ്ട് ഞാൻ തീർച്ചയായും ചെയ്യും. അങ്ങനെ അവൻ വീണ്ടും തീയുടെ അടുത്ത് കിടന്നു. എല്ലാ കാട്ടിലെ ജീവികളും അവന് കൂട്ടിനു വന്നിരുന്നു. അങ്ങനെ തന്നെ വീണ്ടും 10 ദിവസം കൂടി കടന്നുപോയി. അപ്പോൾ ഒരു രാത്രി നല്ല ആത്മാക്കളെല്ലാം തിരിച്ചു വന്നു. അടുത്ത ദിവസം മന്ത്രവാദിനി ദേവിന് ആഹാരവുമായി വന്നു. വീണ്ടും അതേ ചോദ്യം തന്നെ ചോദിച്ചു. നല്ല ആത്മാക്കൾ നിന്റെ അടുത്ത് വീണ്ടും വന്ന് നിന്നെ അനുഗ്രഹിച്ചോ? ഓ ഇല്ല, ചില ആത്മാക്കൾ വന്നു, പക്ഷെ ചിലർ മാറി നിന്നു. അവരെന്നോട് പറഞ്ഞു ഞാൻ അധികം ഉപവിശിച്ചില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ നീ കുറച്ചു നേരം കൂടി ഉപവാസം ചെയ്യണം. നീ അത് ചെയ്യുമോ മകനെ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ സഹായിക്കാമെന്ന്? അതുകൊണ്ട് ഞാൻ തീർച്ചയായും ചെയ്യും. പക്ഷേ ഈ തവണ ദേവ് കിടന്നതും ആത്മാക്കൾ തിരിച്ചു വന്നു. ഞങ്ങൾ നിന്റെ ഉപവാസത്തിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ നിനക്ക് എല്ലാ അനുഗ്രഹവും നൽകുന്നു. നീ ഇനി മുതൽ ശക്തിശാലിയും ബുദ്ധിശാലിയും പിന്നെ നിന്റെ സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് സ്വയം വലുതോ ചെറുതോ ആകാവുന്നതാണ്. ദേവും മന്ത്രവാദിനിയും സന്തോഷിച്ചു. അവർ ആത്മാക്കളോട് നന്ദി പറഞ്ഞു. ഇനി ദേവ് മന്ത്രവാദിനിയുടെ നിധി കൊണ്ടുവരേണ്ട സമയമായിരുന്നു. അതും ദുഷ്ടന്റെ കയ്യിൽ നിന്നും. ആ ദുഷ്ടൻ എന്റെ എല്ലാ സ്വർണവും എടുത്തു. അവൻ എന്റെ മാന്ത്രിക പാലവും എടുത്തു. ആ പാലം എന്റെ എല്ലാ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. ആ പാലം കൊണ്ടൊരു നദിയെ വേണമെങ്കിലും കടത്താം, അല്ലെങ്കിൽ ഒരു സമുദ്രത്തിലെ കടത്താവുന്നത്രയും വലുതാകുന്നതാണ്. ആ പാലം കൊണ്ട് നിനക്ക് ആകാശത്തെത്താം, അല്ലെങ്കിൽ ഭൂമിക്കടിയിലേക്ക് ചെല്ലാം. നീ അതെനിക്കായി കൊണ്ടുവന്ന് തരണം. ആത്മാക്കൾ എനിക്ക് ശക്തിയും ബുദ്ധിയും നൽകിയിരിക്കുന്നു. എനിക്ക് ഉറപ്പാണ് അത് ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഇത് നീ ധരിച്ചോളൂ, പേടിക്കണ്ട. അഥവാ നീ ഇത് വിശ്വസിച്ചാൽ ഇവ നിന്നെ മഹാനദി കടക്കാൻ സഹായിക്കും. അങ്ങനെ നീ അത് താണ്ടിക്കടക്കും. അതുപോലെ ചെയ്യാം ആന്റി. ദേവ് അങ്ങനെ മന്ത്രവാദിനിയുടെ വീട് വിട്ടു. മഹാനദിയുടെ അടുത്തേക്കെത്തി. ആ നദി വളരെ ശക്തിയോടെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഒഴുകിയിരുന്നു. ദേവ് അതിൽ ഇറങ്ങാൻ പേടിച്ചു. പക്ഷേ അവൻ ആ മന്ത്രവാദിനിക്ക് വാക്ക് നൽകിയിരുന്നു, ഇനി അവൻ പിന്മാറില്ല എന്ന്. അങ്ങനെ സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ട് അവൻ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങാൻ തന്നെ നോക്കി. ദേവ് അങ്ങനെ നദി കടന്ന് ആ ദുഷ്ടന്റെ വീട്ടിലെത്തി. അവൻ ജനലിലൂടെ നോക്കി. അവൻ കണ്ടു മുറി നിറയെ ചാക്ക് കണക്കിന് സ്വർണമായിരുന്നു. ആ പാലം ഒരു മൂലയിൽ വെച്ചിരുന്നു. അവൻ അടുക്കള ഭാഗത്തുകൂടെ നോക്കിയപ്പോൾ കണ്ടു പാചകക്കാരൻ കുറേ ആഹാരം ആ ദുഷ്ടന് വേണ്ടി ഉണ്ടാക്കുന്നുവെന്ന്. ദേവ് ഒരു പദ്ധതി ആലോചിച്ചു. അവൻ ചെറുതായി മാറി അടുക്കളയിലേക്ക് ജനലിലൂടെ ഇറങ്ങി. മുളകുപൊടിയുടെ പാത്രത്തിന്റെ പിറകിൽ തന്നെ ഒളിച്ചു.
വളരെ സ്വാദിഷ്ടമായിരിക്കുന്നു. ഓ, യജമാൻ എത്തിയിരിക്കുന്നല്ലോ. അങ്ങനെ ധൈര്യശാലിയായ ദേവ് ആ ദുഷ്ടനെയും അവന്റെ വീടുൾപ്പെടെ ഉള്ളിലുള്ള സ്വർണവും ആ മാന്ത്രിക പാലത്തോടെ പൊക്കി മന്ത്രവാദിനിയുടെ വീട്ടിലേക്ക് ചെന്നു. ഞാൻ നിങ്ങളുടെ നിധി മാത്രമല്ല ആ ദുഷ്ടനെയും കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ അവനെ ശിക്ഷിച്ചാൽ ഇവന് മനസ്സിലാകും ഒരിക്കലും ആരുടെയും ഒന്നും കക്കാൻ പാടില്ലെന്ന്. ഇവനെ ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. ഇനി ഇതിൽ ഇവൻ ജീവിതകാലം മൊത്തം കഴിയും. അവൻ ഇനി ഒരിക്കലും വയസ്സായവരെയും ശക്തിഹീനരെയും ശല്യപ്പെടുത്തില്ല. അതായിരുന്നു ആ ദുഷ്ടന്റെ അവസാനം. മന്ത്രവാദിനി ദേവിനോട് വളരെയേറെ തൃപ്തിപ്പെട്ടു. നിനക്ക് വളരെ നന്ദി. ഇനി എനിക്ക് എന്റെ ലോകത്തേക്ക് തിരിച്ചു പോകാം. ധൈര്യശാലിയായ ദേവ്, നീ എന്നെ വളരെയധികം സഹായിച്ചു. പറയൂ, നിനക്കെന്താണ് വേണ്ടതെന്ന്. എന്നോട് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. ആന്റി, എന്നെ എന്റെ വീട്ടിലേക്ക് അയക്കാമോ? പഴയതുപോലെ തന്നെ. എനിക്കൊരു ശക്തിയും മന്ത്രവാദവും ഒന്നും വേണ്ട. കാരണം ഞങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാകും എപ്പോഴാണ് ഞങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നതെന്ന്. ആ ആത്മാക്കൾ നിന്നെ ശരിയായ ശക്തി കൊണ്ടാണ് അനുഗ്രഹിച്ചിരിക്കുന്നത് ദേവ്. ശരി, എന്നാൽ ഞാൻ നിന്നെ പഴയതുപോലെ തിരിച്ചാക്കാം. പക്ഷേ നീ നിന്റെ ശക്തി നേടിയെടുത്തതായതുകൊണ്ട് അത് നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. നീ ആവശ്യപ്പെടുമ്പോൾ ആരെങ്കിലും സഹായിക്കാനായി. ഞങ്ങൾ നിന്നിൽ അഭിമാനിക്കുന്നു, ധൈര്യശാലിയായ ദേവ്. അങ്ങനെ ദേവ് അവന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. ആ മന്ത്രവാദിനി തിരിച്ച് അവരുടെ വീട്ടിലേക്കും നക്ഷത്രങ്ങൾക്കപ്പുറം അവരുടെ നിധിയും ആ പാലവുമായി. ശുഭം.